and welcome back to the channel. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു get ready with me ആണ്. ഇപ്പോ ഞങ്ങള് കൊല്ലത്താണ് ട്ടോ. ദേനാ എവിടെ എന്നെ കുട്ടി ഇടുവാ. ഞാൻ ഫോണിലാ ഷൂട്ട് ചെയ്യണേ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇരിക്കാൻ പറ്റില്ല. തെളിയിക്കാനാണ് എന്നെ. അല്ല എന്നെ കാണിച്ചെന്നേ ഒന്ന് നോക്കോ. ഇതിനെ കവറിക്കണേ. ഞാൻ ഇവിടെ അഡ്ജസ്റ്റ്മെന്റിൽ ഇന്ന് മേക്കപ്പ് കിറ്റിന്റെ മേലെയാണ് ഇവിടെ ഫോൺ വെച്ചിരിക്കുന്നത്. ഞാൻ ക്യാമറ ഒന്നും എടുത്തില്ല. അപ്പൊ ഇന്നൊരു കല്യാണം പോവാം. കല്യാണത്തിന് പോകണ്ട. അപ്പൊ ഞാൻ ചെന്നാൽ ഗെറ്റ് റെഡി വിത്ത് മീ ഷൂട്ട് ചെയ്തേക്കാം. ഫോണെ കയ്യിലുള്ളൂ. അപ്പൊ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഫേസ് ഒക്കെ വാഷ് ചെയ്ത് മേലൊക്കെ കഴുകി മുടിയൊന്നും കഴുകിയിട്ടില്ല. മുടി ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇടുന്നത്. ഹെയറിൽ ഞാൻ സ്ട്രെയിറ്റ് ഒന്നും ചെയ്യണ്ടെന്നാണ് ഓർക്കുന്നത്. ഷൂ ഞാൻ പുതിയതായിട്ട് ഒരു ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്ത് അത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്റെ മുടി കൊഴിഞ്ഞോണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ ഒരു കളി ഗേളിന്റെ ഒരു കേളി ഗേൾ മെത്തേഡിന്റെ എന്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ അത് ഇട്ടതിന് ശേഷം എനിക്ക് മുടി ചെറുതായിട്ട് കുഴിയണം. എന്താണ് എന്തോ ആയുർവേദത്തിൽ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റാന്നാണ് ഡോക്ടർ ലെസ്ലി ജോസഫ് പറയുന്നത്. കറക്റ്റ് ദിവസം തന്നെ എനിക്കിത് ഇവിടെ കുറേ കുറുക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഇവിടെ ഇവിടെ അത് എനിക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസം ഞാൻ മാസ്ക് മേക്കപ്പ് അടിയിൽ കൺസീലറൊക്കെ ഇട്ടിട്ട് മാസ്ക് ഇട്ടു. അപ്പോഴാണ് അങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇരുന്നിട്ട് പിമ്പിൾസ് വന്നേ. അതല്ലെങ്കിൽ ഞാൻ അതിന് മുന്നേ മാസ്ക് അങ്ങനെ ഇടാറില്ല. ഇപ്പം നമ്മൾ മാസ്ക് മാറ്റി തുടങ്ങിയപ്പോഴേക്കും അടുത്ത കൊറോണ എത്തി. ഇതൊരു നാശമാണ് എന്തോ. ആ അപ്പം അതിന് തന്നെ ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യണം. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഈ ബെനിഫിറ്റിൻ്റെ ഐബ്രോ പെൻസിലായിട്ട് യൂസ് ചെയ്യണേ. നല്ല ഐബ്രോ പെൻസിലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ആദ്യമേ എൻ്റെ ഹെയർ ഇങ്ങനെ താഴത്തോട്ട് കോമ്പ് ചെയ്യും. ഇത് ഞാൻ ഷേവ് ചെയ്താ കേട്ടോ. ഞാൻ എന്താ പാർലറിൽ പോയി ത്രെഡൊക്കെ ചെയ്യണമെന്ന് ഓർത്തിങ്ങനെ കാട് പോലെ വളർത്തി വന്നതാണ്. പക്ഷേ എനിക്ക് പറ്റിയില്ല അന്നത്തെ ദിവസം ചെയ്യാൻ. അന്ന് വേറെ എന്തോ ഒരു ഷൂട്ടോ എന്തോ സംതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഷേവ് ചെയ്തു. അതുകൊണ്ട് ഇതിപ്പോൾ ഷേവ് ആയിട്ടിരിക്കുക. ഷേവ് ചെയ്തിട്ട് നമ്മൾ ത്രെഡ് ചെയ്യാൻ ചെന്നാൽ ഭയങ്കര പാടാണ് അവർക്ക് എടുക്കാൻ. ഇനിയിപ്പോൾ ഇത് വളരണ വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഞാൻ തന്നെ ത്രെഡ് ചെയ്ത് കട്ട് ചെയ്ത് ഒരു കണക്കിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഞാൻ ഈ ന്യൂട്രിഡാമിൻ്റെ ഈ ഒരു വിറ്റമിൻ ഇ മോയ്സ്ചറൈസർ ആണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇത് അത്യാവശ്യം നല്ല മോയ്സ്ചറൈസർ ആണ്. നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാം. ഇത് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മേക്കപ്പിലേക്കും അത് ഞാൻ കുനിഞ്ഞു നിന്ന് ചെയ്യണമെന്ന് എനിക്ക് തോന്നണേ. ആദ്യമേ മോയ്സ്ചറൈസർ ഇട്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ ഐബ്രോസ് ഒക്കെ ഇടുന്നത്. ഞാൻ ആ കാര്യം മറന്നു. പിന്നെ ഞാനിന്ന് ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഞാൻ കൺസീലർ മാത്രമേ ഇടുന്നുള്ളൂ. ഇത് ഈ സ്മാഷ് ബോക്സിൻ്റെ കൺസീലറാണ്. ഇതാകുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഡാർക്ക് സ്പോട്സ് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറേ പിമ്പിൾസ് വന്നിട്ടുണ്ടാകുന്ന ഹൈഡ് ചെയ്യുള്ള ഈ കണ്ണ് ഡാർക്ക് മാർക്സ് മാത്രം ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കണ്ണാടി നോക്കി ഹൈഡ് ചെയ്യട്ടെ. പിന്നെ എല്ലാവരുടെയും ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ക്രിസ്മസ് ഫ്ലാറ്റിലായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ക്രിസ്മസിന് വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് ഉണ്ടാക്കി കേട്ടോ. അമ്മയൊക്കെ വന്ന് ഇവിടുന്ന് പപ്പയും മമ്മയും ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി കുട്ടി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മൂസും ഉണ്ണിയും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. ഞാൻ എല്ലാവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കണം, ട്രാൻസിഷൻ പോലെ റീലൊക്കെ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷെ അന്നത്തെ ദിവസം തന്നെ എനിക്ക് വയറുവേദനയായിരുന്നു. അന്ന് തന്നെ കറക്റ്റ് ഞാൻ പിരീഡ്സ് ആയി. എനിക്കറിയില്ല എന്താ ഞാൻ അങ്ങനെ കറക്റ്റ് അതേ ദിവസം തന്നെ പിരീഡ്സ് അവിടെ നിന്ന്. എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഉണ്ടോ അന്നൊക്കെ ഞാൻ പിരീഡ്സ് ആയിരിക്കും. അതെന്തോ എനിക്ക് ഞാൻ ടെൻഷൻ അടിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പിരീഡ്സ് ആവും. അതുകൊണ്ടാണോന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ ഞാൻ ക്രിസ്മസിന് ഞാൻ ടെൻഷൻ അടിച്ചില്ല. പക്ഷെ അന്ന് പിരീഡ്സ് ആയി. പിരീഡ്സ് ആവാത്തപ്പോൾ ടെൻഷൻ അടിപ്പിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് എന്താ അന്ന് എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു ഒരു പക്ഷേ ഞാൻ എനിക്കൊരു ഫോട്ടോ എല്ലാവരുടെയും കൂടെ എല്ലാവരും വന്നതല്ലേ. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നൊന്നും ഉണ്ടായിരുന്നു. ഒരുമിച്ചിരുന്നിട്ട് ഫാമിലി ഫോട്ടോ പോലെ. പക്ഷെ അതൊന്നും പറ്റിയില്ല. ആ ചേട്ടൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിത് കെ ബ്യൂട്ടിയുടെ സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യണുണ്ട് കേട്ടോ അതിൻ്റെ മേലെയൊക്കെ. അപ്പോൾ അതായിരുന്നു ഇവിടുത്തെ ക്രിസ്മസ്. ചീറ്റിപ്പോയ ക്രിസ്മസ് ആയിരുന്നു. നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണേ. ഓ ചീറ്റി പോയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ക്രിസ്മസ്? എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഡ്രസ്സ് പോയി ഒന്നും ചെയ്തില്ലല്ലോ. ആ നമ്മൾ കഴിഞ്ഞ ക്രിസ്മസ് നല്ലോണം ഡ്രസ്സ് ഒക്കെ ചെയ്ത് ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചെടുത്ത്. ഡ്രസ്സ് ഇടുന്നത് ക്രിസ്മസ് അല്ലേ. ആ പള്ളി പോയിട്ടു. എൻ്റെ സ്കിന്നാണെങ്കിൽ ഇപ്പോൾ ഡ്രൈ സമയം ആയതുകൊണ്ട് പീലാവുക. പിന്നെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പീലായി വരും.
ഇപ്പം സെറ്റിംഗ് സ്പ്രേ സ്പ്രേ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതറിയത്തില്ല. ഇത് സ്മാഷ് ബോക്സിൻ്റെ അല്ലേ, സ്മാഷ് ബോക്സിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ ഇത്. നല്ല പിന്നെ പാക്കിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ഉണ്ട്, അത് സൂപ്പർ കേട്ടോ. അത് നല്ലോണം എന്താ പറയുക, ഫൈനായിട്ട് വരുന്ന സ്പ്രേ. ഓക്കെ, അപ്പം നമുക്കിനി കണ്ണ് എഴുതാവേ. കണ്ണ് ഞാനൊരു വിങ് ലൈനറാണ് ഉദ്ദേശിക്കുന്നത്. അതിന് കെ ബ്യൂട്ടിയുടെ ഈ ഒരു ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ണിനടിയിൽ എഴുതാനുള്ള കാജൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഇനി മസ്കാരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മേബിലിൻ്റെ ഫോൾസ് ലാഷ് മസ്കാരയാണ് യൂസ് ചെയ്യണേ. മസ്കാര ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിങ്ങനെ ഒന്ന് വിടർന്നിരിക്കണം, നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ ഒരുപാട് അങ്ങനെ ഭയങ്കര ഹെവി ലുക്കൊന്നുമല്ല ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യണം മാത്രമുള്ളതല്ല. എൻ്റെ സ്കിന്ന് എങ്ങനെ അങ്ങനെ തന്നെ ഇരിക്കണേ, കാരണം അത് ഭയങ്കര എനിക്ക് ആ കുരു വന്നിരിക്കണോണ്ടെങ്കിൽ കൂടുതൽ കൺജസ്റ്റഡ് ആക്കണ്ടെന്ന് ഓർത്തിട്ടാ. പിന്നെ ഞാൻ എൻ്റെ ലാഷസ് ഒന്ന് കേൾ ചെയ്യുന്നുണ്ട്. ഒരു 1, 2, 3, 4, 5, 6, 7, 8 കുറച്ച് സെക്കൻഡ്സ് മാത്രം. അപ്പോൾ ഒരു കേൾഡ് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യും. എൻ്റെ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യണത്. ഇത് നൈക്കയുടെ ഗ്ലോസ് ആണ് കേട്ടോ, ഷെയ്ഡ് വൈൽഡ് വണ്ണെന്ന്. ഇതിന് മുന്നേ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ഇത്. ബോൾഡ് സ്പിരിറ്റ് എന്നുണ്ട്, പക്ഷേ ഇത് ഭയങ്കര ന്യൂഡാണ്. ഇത് കുറച്ചും കൂടി ഒരു പിങ്കിഷ് ടച്ച് ഉണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിടാന്നാണ് വിചാരിക്കുന്നത്. ഇത് നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പിന്നെ നമുക്കൊരു എന്താ പറയുക, ലിപ്സ്റ്റിക് ഇട്ട പോലത്തെ ലുക്കിന് എന്തായാലും ഉണ്ടാവും. പക്ഷേ ഭയങ്കര ഒരു മാറ്റ് അല്ല, കുറച്ചൊരു ഗ്ലോസിയാണ്. ഇതാണ് കേട്ടോ ലിപ്സ്റ്റിൻ്റെ കളർ. പിന്നെ ഇതിൻ്റെ പുറമേ ഞാൻ കുറച്ച് ഇതും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ന്യൂഡ് പോലെ ഫീൽ ചെയ്യും. നടുക്കുക അത്ര. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ മേക്കപ്പ് അല്ല, പൊട്ടന്തേ പൊട്ട പൊട്ട് പൊട്ടേ പൊട്ട കുത്തടി ചുരവ ചുത്തടി ചിക്കം 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 പിന്നെ ചിക്കം വലിയ പൊട്ട്. ഇതിപ്പോൾ എൻ്റെ സിഗ്നേച്ചർ പൊട്ടായി മാറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലുക്ക്. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണിച്ചുതരാം കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഈ ഡ്രസ്സ് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് കാണിച്ചാൽ എനിക്ക് ഇവിടെ ഇച്ചിരി ടൈറ്റായി പോയി. പക്ഷേ ഞാൻ ഷോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ കണ്ണ് എൻ്റെ മേലിൽ എഴുതിയത് മാറ്റി, കാരണം കണ്ണിൻ്റെ മേലിൽ കുറച്ച് ബോൾഡായിട്ട് വന്നപ്പോൾ ഓൾറെഡി ഞാൻ ഒരു ഉറക്കപ്പിച്ചിലാണ് ഇരിക്കുന്നത്. ഒന്നും കൂടി ഉറക്കപ്പിച്ച് പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് കൊടുക്കാൻ ഓർത്ത്, വളരെ ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അറിയുന്ന പോലും ഇല്ല തോന്നുന്നു. ഇതാണ് ഇതിന്റെ കൂടെയുള്ള ഷോൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇടാന്ന് വിചാരിക്കുന്നു. ഇതിപ്പോഴാട്ടെ ഞാൻ ഇട്ട് നോക്കുന്നത് മേടിച്ചിട്ട്. പിന്നെ ഞാൻ സിറത്തിന് വേണ്ടിയിട്ട് ഈ സിറോ ആണ് ഇടുന്നത്, മൊറോക്കൺ ഓയിൽ. പിള്ളേരൊക്കെ പാടില്ല കൊണ്ടുവരാം.
Okay, it's my outfit. My modiram kore naalku shesham nee modiram ittu pin idu vala vala illa ingane dress aanu. Action. Nadu. നമ്മളിനി നേരെ ഇവിടെ ഓഡിറ്റോറിയത്തിൽ പോയി. ഇവിടെ ഓഡിറ്റോറിയത്തിലാണ് ഫുഡ് ഉള്ളത്. ലേറ്റ് ആവുന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര ലേറ്റ് ആവുന്ന കരുതിയില്ല. ഹലോ, നമ്മളിതേ കല്യാണ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. വരുന്ന വഴി കുറേ വീടുകളിൽ കയറിയാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് രാത്രിയായി. നമ്മള് തിരിച്ചു പോണ വഴി ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കടയുണ്ട്, എഴുത്താണിക്കട. ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ മമ്മി? എളമ്പള്ളൂരാ. കേരളപുരം എന്നിട്ടുള്ള സ്ഥലം. അവിടെ നിന്ന് കേക്ക് മേടിച്ചിട്ട്, ഇവിടുത്തെ കേക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കേക്കാണ്. അപ്പൊ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോണം. ചായ കുടിച്ച് സമാധാനമായിട്ട് ബാക്കില് എല്ലാം ഇരുട്ടായതുകൊണ്ട് ആരെ കാണുന്നില്ല. എവിടെ കാണുന്നു? ആ ഇപ്പൊ കുറച്ച് ആരാ തിരക്കുന്നേ? ആരും തിരക്കണില്ല. അയ്യോ, അതാണ് വിശേഷം. ഞാൻ ഷോളൊക്കെ മാറ്റി, പാന്റൊക്കെ മാറ്റി, എന്റെ ഉടുപ്പൊന്നും ഊരിക്കളഞ്ഞ തലവേദന എടുക്കുന്നു. ഉടുപ്പാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങനെ തട്ടുന്നു. ചായ ആയിട്ട് പപ്പ വരുന്ന കാണിച്ചാ ട്രേല് ചായ കൊണ്ടിരുന്നു. പെണ്ണ് കാണാൻ വരുന്ന പോലെ ഉണ്ടല്ലോ. ചൂടായ ചായ. എഴുത്താണിക്കടല കേക്കും പിന്നെ ഒരു ചായ കുടിക്കാൻ നേരത്തെ വൈകിട്ട് എല്ലാരും ക്ഷീണം മാറ്റാനായിട്ട് കേക്ക് എടുക്കാണ്. നമ്മുടെ വെട്ട് കേക്ക് എനിക്ക് ഇഷ്ടം. വെട്ട് കേക്ക് ഞങ്ങളല്ല, ഒരാൾ എന്നെ കൊണ്ട് വേടിപ്പിച്ചു. എനിക്ക് ഒരു തുള്ളി പോലും തരത്തില് പറഞ്ഞു. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ച് എനിക്ക് തരാം, ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഓച്ചാനോ അതേ വേണ്ടെന്ന്. അങ്ങനെ അൽട്ടാസ, എറണാകുളത്ത് അൽട്ടാസ മേടിക്കത്തില്ല, കൊല്ലത്ത് വന്ന് അൽട്ടാസ മേടിക്കാം. ഒരു ആറ് മാസം ഒരു വർഷത്തിന് കൊറേ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി, കൊറേ അടുത്ത് പോവാനുണ്ടായിരുന്നു, ലീവൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയൊന്നും പോയില്ല. ഒരു മൂന്നാല് പേരുടെ വീട്ടിൽ കയറി, എല്ലാം ഒരു വഴിക്കൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു വീടുണ്ട് നാട്ടില്, അവിടെ ഒന്ന് കയറാൻ
എന്ന് വിചാരിച്ച് പോയതാ. പക്ഷെ അത് അത് നടന്നില്ലല്ലോ. അവിടെ വാതിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ലോക്ക് ഓപ്പൺ ആവുന്നില്ല, മീൻസ് തുരുമ്പടിച്ചിട്ടാന്ന് തോന്നുന്നു. അങ്ങനെ കൊറേ പേര് സെൽഫി ഒക്കെ കണ്ടു, ഇപ്പൊ മാസ്ക് വെക്കാത്തോണ്ട് കൊറേ പേര് മേടിക്കാന്നപ്പോഴൊക്കെ. എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് സന്തോഷം എന്തറിയോ, ചെറിയ കുട്ടികൾ മുതൽ വലിയ ചേച്ചിമാർക്ക് വരെ അറിയോ, അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ഒരു കാറ്റഗറി അല്ല, സവർമ്മ പോണം, സവർമ്മ പോണം. എനിക്ക് കഴിക്കാനുണ്ടാ, അതിലെനിക്ക് ഭയങ്കര സന്തോഷം. കുഞ്ഞു പിള്ളേര് വലിയ അത്രയും വലിയൊരു ഒരു വലിയ ഏജ് ഗ്രൂപ്പിൽ ആളുകൾക്ക് കുറച്ച് പേർക്ക് എന്നെ അറിയാന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ബ്ലോഗ് ഇപ്പൊ എൻഡ് ചെയ്യാണ്, വന്നിട്ട് കുറച്ചു നേരം ആയി, എപ്പോഴാ എൻഡ് ചെയ്തില്ലെന്ന് ആലോചിച്ചത്. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. കുറച്ച് പേര് വീഡിയോ ആയിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശരി എന്നാ, വെക്കുക, കട്ട് ചെയ്യണേ.